ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്തോഷകരമായ ഒരു നല്ല സന്ദർഭം കൂടെ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്തുവാനും ദൈവവചനം അയവിറക്കുവാനുമായി സർവശക്തനായ ദൈവം ഒരുക്കിയത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിത്യജീവ മൊഴികളുടെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അറിയിക്കുന്നു. കഴിഞ്ഞ നാളുകളിലെ ദൈവിക വചന സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീകമായ പുതുജീവന് കാരണമായി തീർന്നു എന്നതിൽ ദൈവത്തിന് പുകഴ്ചയും മഹത്വവും അർപ്പിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ ദൈവം അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. നിശ്ചയമായും ദൈവം മറുപടി നൽകുവാൻ വിശ്വസ്തൻ തന്നെയാണ്. ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കുന്ന ഈ ദൈവവചന നിമിത്തം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധാനത്തിൽ തുടർന്നുള്ള നിമിഷങ്ങളിലായിരിക്കുവാൻ കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ദൈവിക വചന ചിന്തയ്ക്ക് ആധാരമായി അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വേദഭാഗങ്ങളാണ് ചിന്തിപ്പാനായി താല്പര്യപ്പെട്ടിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വേദഭാഗങ്ങൾ. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധ ആത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് അവരോട് പറയുവാനിടയായി. ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം യേശു കർത്താവിൻ്റെ ക്രൂശുമരണത്തിന് ശേഷം യേശു കർത്താവിനെ അടക്കി ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുവിനെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒരു സന്ദർഭത്തിലാണ് ശിഷ്യസമൂഹമായിരിക്കുന്നത്. യേശുവിനെ ക്രൂശിച്ചവരുടെ കരങ്ങൾ തങ്ങൾക്ക് നേരെയും കടന്നുവരുന്നു എന്നുള്ള ചിന്താഭാരത്തോടെ ശിഷ്യന്മാരായിരിക്കുന്ന ഒരു പ്രത്യേക പരിതസ്ഥിതിയാണ്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. മറിയ യേശുവിൻ്റെ ഉയർപ്പിനെ സാക്ഷ്യം വഹിക്കുവാൻ ദൈവം അനുവാദം നൽകി. ശിഷ്യന്മാർക്ക് യേശു തന്നെ തന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്ന ഒരു പ്രത്യേക അവസരമാണ്. യേശു കർത്താവ് കാൽവറി മരണം അനുഭവിക്കുന്നതിന് മുന്നമേ തന്നെ വളരെ കൃത്യമായി തുടർന്ന് സംഭവിപ്പാനുള്ള വിഷയങ്ങളെക്കുറിച്ച് നന്നായി അപ്പോസ്തോലിക സമൂഹത്തിന് ശിഷ്യന്മാരോട് ഒക്കെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നു വരികിലും അവർക്കതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അവർ ചിന്തിക്കുന്ന ഒരു ചിന്താഭാരം എന്തെന്ന് ചോദിച്ചാൽ, യേശുവിനെ ക്രൂശിച്ച യഹൂദന്മാർ, ആ പടയാളികൾ, മതസമൂഹം, രാഷ്ട്രീയ സമൂഹം അടുത്ത നിമിഷങ്ങളിൽ തങ്ങളെയും വക വരുത്തും എന്നുള്ള ഒരു വലിയ ഭയം ഇവരെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന പ്രത്യേക അവസരത്തിലാണ് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അവരെല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും യേശു കർത്താവ് മരിച്ചു വടക്കപ്പെട്ടു.
ഒരു പരിധിവരെ ഭയാനകം എന്ന് പറയാവുന്ന ആ സംഭവത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ശിഷ്യന്മാരൊക്കെ നാലുപാടും ചിതറിപ്പോകുവാൻ ഏറെ സാധ്യതയാണ്. എന്നാൽ ഇവിടെ അവർ ചിതറിപ്പോയില്ല എന്ന് മാത്രമല്ല, അവർ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കഴിഞ്ഞ 3.5 വർഷത്തോളം യേശുവിനോടൊത്ത് സഞ്ചരിച്ചിട്ടുള്ള, നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട്, ദൈവരാജ്യത്തിൻ്റെ മഹൽ മർമ്മങ്ങൾ യേശുവിൽ കൂടെ തിരുവായി മൊഴിഞ്ഞിട്ടുള്ളത് നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ഈ ശിഷ്യ സമൂഹം ഇപ്പോൾ യേശുവിൻ്റെ അസാന്നിധ്യം അവരെ നന്നായി ബാധിച്ചിട്ടുണ്ട്. യേശു കൂടെയില്ല എന്നുള്ള ആ വലിയ ഭാരം അവരെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കൂടെ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഒരു പരിധിവരെ ഈ വേദഭാഗം നാം വായിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നവർക്കറിഞ്ഞുകൂടാ, അടുത്ത സ്റ്റെപ്പ് എങ്ങനെ മുൻപോട്ട് വെക്കണം എന്നതും അറിഞ്ഞുകൂടാ. ഇതുവരെ എന്തെങ്കിലും അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ വക്കിൽ യേശുവിനോട് തുറന്ന് വിഷയങ്ങൾ സംസാരിക്കാമായിരുന്നു. അവരുടെ ഭാരങ്ങളോ അവരുടെ വേദനകളോ പങ്കുവയ്ക്കുവാൻ യേശുവിൻ്റെ അക്ഷരീക സാന്നിധ്യം അവരോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ യേശു കൂടെ ഇല്ലെന്ന് മാത്രമല്ല, യേശുവിനെ ക്രൂശിച്ചവരുടെ കരങ്ങൾ അടുത്ത നിമിഷങ്ങളിൽ തങ്ങളെയും വകവരുത്തും എന്നുള്ള ധാരണയോടുകൂടെയാണ് ഇവരെല്ലാവരുമായിരിക്കുന്നത്. ഒന്നുകൂടി ആഴത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ ശിഷ്യ സമൂഹം പരസ്പരം ആശ്വസിപ്പിക്കുവാനും പരസ്പരം നല്ല വാക്കുകൾ പറഞ്ഞ് ധൈര്യപ്പെടുത്തുവാനുമായിട്ടൊക്കെ ആയിരിക്കാം അവർ കൂടിയത്. പക്ഷേ ആർക്കും തമ്മിലെന്ന് ആശ്വസിപ്പിക്കുവാൻ പോലും കഴിയാതെ ഹൃദയത്തിൽ കടുത്ത വേദന, പുറത്തു പറയുവാൻ കഴിയാത്ത വിങ്ങുന്ന ഹൃദയത്തോടുകൂടെ അവര് ഇവിടെ ആയിരിക്കുകയാണ്. ഇവിടെ ഈ ശിഷ്യസമൂഹം ഇവരൊരു ഭവനത്തിൽ വാതിലടച്ചായിരിക്കുകയാണ്. പകൽ കഴിഞ്ഞു, നേരം വൈകി, ഇരുട്ടിന് കട്ടുകൂടിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയുടെ മറവിൽ ശത്രു എന്ത് ചെയ്യും എന്നത് അവർക്കറിഞ്ഞുകൂടാ. ഇരുട്ടിൻ്റെ മറവിലാണല്ലോ ദുഷ്ടന്റെ ആധിപത്യം വെളിപ്പെട്ടു വരുന്നത്. എന്നാൽ ഈ ശിഷ്യ സമൂഹം എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. ഈ പകൽ ഈ ദൈവവചനം കേൾക്കുന്ന വാത്സല്യ സഹോദരി സഹോദരന്മാരെ, ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, യേശുവിൻ്റെ സാന്നിധ്യം കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ വചനം നന്നായിട്ട് മനസ്സിലാക്കുവാനുള്ള സാവകാശങ്ങൾ ലഭിക്കപ്പെട്ടിട്ടുണ്ട്. വ്യക്തിപരമായി യേശു ഇടപെട്ടിട്ടുള്ള അനേക സന്ദർഭങ്ങളുണ്ട്. എന്നാൽ ഇപ്പോൾ മുൻപോട്ടുള്ള ഭാവി എങ്ങനെയെന്നും എന്തെന്നും അറിയാതെ, ഒരു ചുവട് മുൻപോട്ട് വെക്കുവാൻ കഴിയാതെ, ഹൃദയത്തിൽ കനത്ത ഭാരവുമായി ഈ വചനം ശ്രവിക്കുമ്പോൾ ഞാൻ വിളിച്ചു പറയട്ടെ, യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ആശ്വാസം പകരുവാൻ തക്കവണ്ണം പര്യാപ്തമായ നിലയിൽ അവിടെ തന്നെ തന്നെ വെളിപ്പെടുത്തുവാൻ മതിയായവനാണ്. ഇരുട്ടിൻ്റെ കട്ടുകൂടി പ്രശ്നങ്ങൾ ഉയരുവാൻ സാധ്യത ഏറെയാണ്. ശത്രു കടന്നു പിടിക്കുവാൻ ഏറെ സാധ്യതയാണ്. വല്ലാത്ത ഭയം അവരെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കുന്നു. ഭയം വല്ലാതെ അവരെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വചനം കേൾക്കുമ്പോഴും യേശു കൂടെയുണ്ടെന്ന് അഭിമാനിക്കുമ്പോഴും അകത്തളങ്ങളിൽ ആരോടും പറയുവാൻ കഴിയാത്ത നിലയിൽ ഭയം നന്നായിട്ട് ജീവിത പടകിനെ അലട്ടുന്നുണ്ട് എങ്കിൽ, ഈ പകൽക്കാലം ഭയത്തെ പുറത്താക്കുവാൻ എൻ്റെ യേശു കർത്താവിൻ്റെ സാന്നിധ്യം ധാരാളം മതി. പേടിച്ചിരിക്കുന്ന ഈ ശിശു സമൂഹം വാതിലടച്ചിരിക്കുകയാ. ഇപ്പോൾ വാതിൽക്കൽ ഒരു മുട്ടുന്ന ശബ്ദമെങ്കിലും കേട്ടാൽ അവരാകെ വല്ലാത്ത നിലവാരത്തിലായിരിക്കും. അവരുടെ മുട്ടുകൾ ഒരുപക്ഷെ ആടിക്കൊണ്ടിരിക്കുകയാണ്.
വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ശബ്ദം ഏതെങ്കിലും നിലവാരത്തിൽ കഥകനെ മുട്ടുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെട്ടാൽ ഒരു പക്ഷേ അതിൽ ചിലരെങ്കിലും മോഹാലസ്യപ്പെട്ട് ബോധരഹിതരായിട്ട് വീഴുവാനൊക്കെ സാധ്യതയാണ്. കാരണം അത്രത്തോളം ഭയം അവരെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാനസിക അവസ്ഥ നമുക്ക് ഒരു പ്രസംഗത്തിലൂടെയോ ഒരു വിശദീകരണത്തിലൂടെയോ നമുക്ക് ബോധ്യപ്പെടുത്തുവാൻ കഴിയത്തില്ല. അത്രത്തോളം ആഴമേറിയ ഭയം അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ യേശു കർത്താവ് എങ്ങനെയാണ് അവരുടെ നടുവിലേക്ക് ചെന്നത് എന്നത് ശ്രദ്ധേയമായ വിഷയമാണ്. യേശു കർത്താവ് ചെന്നിട്ട് വാതിൽക്കൽ നിന്ന് മുട്ടി പത്രോസെ ആ കതകം തുറന്നേ എന്നല്ല യേശു കർത്താവ് പറഞ്ഞത്. അവർ പേടിച്ചിരിക്കുമ്പോൾ വാതിൽ പോലും തുറക്കാതെ യേശു അവർ നടുവിലേക്ക് ഇറങ്ങിച്ചെന്നതായിട്ടാണ് ദൈവവചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴമില്ലായ്മ കൊണ്ടോ നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ പരിമിതി കൊണ്ടോ നമുക്ക് പലപ്പോഴും കടന്ന് ദൈവവചനത്തെയോ ദൈവത്തെയോ ഉൾക്കൊള്ളുവാൻ കഴിയാതിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആകത്തുക അറിയാവുന്ന കർത്താവ്, നമ്മുടെ പരിമിതികളെ നന്നായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്ന കർത്താവ് അവിടുന്ന് നമ്മുടെ സാഹചര്യം അറിഞ്ഞു തന്നെ 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 നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ അവൻ താല്പര്യമുള്ളവനാണ്. തുടർന്നും ആ പരിമിതിക്കകത്ത് നിൽക്കുവാനല്ല, ആ ബലഹീനതയ്ക്കകത്ത് നിൽക്കുവാനല്ല, നാം കൂടുതൽ കരുത്തുള്ളവരായി മാറുവാൻ, നാം ശക്തരായി മാറുവാൻ, നാം ദൈവസനയിൽ ഏറെ ശ്രേഷ്ഠരായി മാറുവാൻ വേണ്ടി തന്നെയാണ് യേശു കർത്താവ് തന്നെ തന്നെ ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഇവിടെ വാതിൽ തുറക്കാതെ യേശു അവരുടെ നടുവിലേക്ക് ചെന്നു. അവരുടെ നടുവിൽ നിന്നുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്പോൾ അവർക്ക് ആവശ്യം ഒരു ഭൗതിക നന്മയല്ല. പത്രോസൻ രണ്ട് പടക് കൊടുക്കുവാനായിരുന്നല്ലോ യേശു അവിടെ കടന്നു വന്നത്. യാക്കോബനും യോഹന്നാനും നല്ല കൂടിയ വല തയ്യാറാക്കി കൊടുക്കാനല്ല യേശു അവിടെ ചെന്നത്. ഏതെങ്കിലും ഭൗതിക നേട്ടങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകുവാൻ വേണ്ടിയല്ല യേശു വന്നത്. അവർക്കിപ്പോൾ ആവശ്യം ഒരു ഭൗതിക നന്മയല്ല, ഒരു സാമ്പത്തിക നേട്ടമല്ല. അവർക്കിപ്പോൾ ആവശ്യം അവരുടെ ഹൃദയത്തെ ഭരിക്കുന്ന ഒരു വലിയ സമാധാനം. കാരണം ചില മണിക്കൂറുകളായി ചില ദിവസങ്ങളായി അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് സമാധാനമാണ്. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്തോ അത് ഞാൻ നിങ്ങൾക്ക് തരാൻ വരികയാണ്. എന്താ അത്? ദൈവീക സമാധാനം. പ്രിയപ്പെട്ടവരെ, നിരവധി ഭൗതിക നന്മകൾ ഉണ്ടായിട്ടും മറ്റുള്ളവർ മുമ്പിൽ മാന്യതയോടെ ജീവിക്കുവാൻ അവസരമുണ്ടായിട്ടും സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ ചുവരുകൾക്കകത്തളങ്ങളിൽ ഒതുങ്ങിക്കൂടുന്ന നിരവധി കുടുംബങ്ങൾ ഈ ഉലകത്തിലുണ്ട്. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ലോകത്തിൽ ഭൗതിക നന്മകൾക്ക് നമുക്ക് സ്വസ്ഥത നൽകാൻ കഴിയത്തില്ല, സമാധാനം നൽകുവാൻ കഴിയത്തില്ല. നമുക്ക് സമാധാനം നൽകുവാൻ സാക്ഷാൽ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് യേശു കർത്താവ് പറയുക, നിങ്ങൾക്ക് സമാധാനം. എന്നിട്ട് തങ്ങളോട് സംസാരിച്ചത് യേശുവാണെന്ന് ഉറപ്പുവരുത്തുവാൻ തൻ്റെ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. അടുത്ത വാക്യം ഇങ്ങനെയാണ് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്, കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. എത്ര സന്തോഷകരമായ ഒരു പ്രസ്താവന! കാരണം അവരുടെ ഹൃദയത്തിൽ ഭയം വല്ലാതെ അവരെ ബാധിച്ചിരിക്കുകയാണ്. മുൻപോട്ടുള്ള വഴികൾ എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. നാല് ചുവരുകൾക്കകത്തടങ്ങൾ ഒതുങ്ങിക്കൂടി ഇരിക്കുകയാണ്. ആ പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് ആവശ്യമുള്ളത് എന്തോ അത് നൽകി കൊടുക്കുവാൻ കർത്താവ് അവിടെ ചെന്നു. സമാധാനം മാത്രമല്ല, യേശുവിനെ കണ്ടിട്ട് അവർ സന്തോഷിച്ചു. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ആവശ്യമുള്ളത് യേശുവാണ്. ദൈവസഭയ്ക്ക്, വ്യക്തി ജീവിതങ്ങൾക്ക്, കുടുംബങ്ങൾക്ക്, സമൂഹത്തിന് ആവശ്യമുള്ളത് യേശുവിനെയാണ്. യേശുവിൽ കൂടെ ലഭിക്കപ്പെടുന്ന ഏതെങ്കിലും ഭൗതിക നേട്ടമല്ല ഇന്നിൻ്റെ സഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത്. ഇന്നത്തെ കാലത്തെ ദൈവസഭയ്ക്ക് സാക്ഷാൽ യേശുവിനെ തന്നെയാണ് ആവശ്യമായിട്ടുള്ളത്. പലപ്പോഴും ലവോദിക്യ സഭയോട് പറയുന്നത് പോലെ യേശു കർത്താവ് പുറത്താ. യേശു കർത്താവിനെ അനുഭവിക്കുവാൻ കഴിയുന്നില്ല, യേശു കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ അനുഭവിക്കുവാൻ കഴിയുന്നില്ല. ആ നിലവാരത്തിൽ എന്തൊക്കെയോ നടക്കുന്നു എന്നതല്ലാതെ യേശുവുമായിട്ടുള്ള കൂട്ടായ്മയുടെ തലത്തിലേക്ക് അടുക്കുവാൻ കഴിയാത്ത നിലയിൽ കുടുംബങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്, വ്യക്തികൾ ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ യേശുവിന് മാത്രമേ ഭയത്തിൻ്റെ നടുവിലായിരിക്കുന്ന
ഈ ശിഷ്യ സമൂഹത്തിന് സന്തോഷം കൈമാറുവാൻ കഴിയത്തുള്ളൂ. യേശു കർത്താവിനെ കണ്ടിട്ട് അവർ സന്തോഷിച്ചു. നമുക്ക് പിന്നെ വായിക്കുവാൻ കഴിയുന്നത്, യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം. രണ്ട് പ്രാവശ്യം ഈ ദൈവിക സമാധാനം എന്നുള്ള പ്രത്യേക പദപ്രയോഗം യേശു കർത്താവരോട് പറയുന്നുണ്ട്. ഒന്നാം ഭാഗത്ത് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുമ്പോൾ ഭയത്തിന് നടുവിൽ വിറച്ചിരിക്കുന്ന വിറങ്ങലിച്ചിരിക്കുന്ന ആ ശിഷ്യ സമൂഹത്തെ ധൈര്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് സമാധാനം എന്ന് അവരോട് പറയുവാനിടയായത്. രണ്ടാമത് ഭാഗത്ത് നാം കാണുന്നത് ഇങ്ങനെയാണ്, യേശു കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. രണ്ടാമത് എന്തുകൊണ്ട് യേശു ആ ദൈവിക സമാധാനം എന്നുള്ള പദപ്രയോഗം ആവർത്തിച്ചവർക്ക് സമാധാനം കൈമാറുന്നു, എന്തിനെന്ന് ചോദിച്ചാൽ മഹത്തായ ഒരു ദൗത്യത്തിലേക്ക് അവരെ അയക്കുവാൻ വേണ്ടി യേശു കർത്താവ് താല്പര്യപ്പെടുകയാണ്. ശ്രദ്ധേയമായ ഒരു സംഭവം അവിടെ എന്തെന്ന് ചോദിച്ചാൽ, ശിശു സമൂഹമേ, നിങ്ങൾ നാല് ചുവരുകൾക്കകത്തളങ്ങളിൽ ഒതുക്കപ്പെടേണ്ടുന്നവരല്ല, നിങ്ങൾ പുറത്തേക്ക് വരണം, നിങ്ങളെ ഞാൻ അയക്കാൻ പോവുകയാണ്. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുവാൻ പോവുകയാണ്. ഭയത്തിൻ്റെ നടുവിൽ നിങ്ങൾ ഒതുങ്ങിക്കൂടേണ്ടവരല്ല, നിങ്ങൾ പരിമിതപ്പെട്ട് നിൽക്കേണ്ടുന്നവരല്ല, നിങ്ങൾക്ക് ഒരു വാതിൽ ഞാൻ തുറന്നു തരാൻ പോവുകയാണ്. ഒരു വലിയ ശുശ്രൂഷയുടെ വാതിൽ തുറന്നു തരാൻ പോവുകയാണ്. ഒരു വലിയ ദൗത്യത്തിന്റെ വാതിൽ ഞാൻ നിങ്ങൾക്ക് തുറന്നു തരാൻ പോവുകയാണ്. ഈ പകൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു പരിമിതി ഉണ്ടാക്കി, ഒരു ബൗണ്ടറി ലൈൻ വരച്ചു വെച്ചിട്ട് ഞാൻ ഇത്രക്കേ ഉള്ളൂ, എനിക്കിനി അടുത്ത ചുവട് വെക്കുവാൻ കഴിയത്തില്ല എന്നുള്ള ചിന്തയോടും ഭാരത്തോടും കൂടെ ഈ വചനം ശ്രവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ, ശുശ്രൂഷയുടെ വിശാലതകൾ നൽകിത്തരുവാൻ, കുടുംബത്തിനകത്ത് ഭൗതിക അനുഭവങ്ങളുടെ വിശാലതകൾ നൽകിത്തരുവാൻ എൻ്റെ യേശു കർത്താവ് ആഗ്രഹിക്കുകയാണ്. മനസ്സിനകത്ത് കണക്കുകൂട്ടലുകൾ നടത്തി എൻ്റെ കുടുംബം ഇത്രയ്ക്കേ ആകാൻ പറ്റുകയുള്ളൂ, എൻ്റെ ശുശ്രൂഷയുടെ അതിർവരമ്പ് ഇത്രയും ആകാൻ കഴിയത്തുള്ളൂ എന്ന് ഒരിക്കലും കണക്ക് കൂട്ടരുത്. ഈ പകൽ ശുശ്രൂഷയുടെ വാതിലുകൾ തുറന്നു തരുന്ന സർവശക്തനായ ദൈവത്തെയാ നാം സേവിക്കുന്നത് എന്നത് മറന്നു പോകരുത്. രണ്ടാമത് യേശു കർത്താവിന്റെ സമാധാനം എന്ന് പറയുന്നത്, ഇനി നിങ്ങൾ ഇവിടെ ഇരുന്നോ, ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയാൻ വേണ്ടിയല്ല. നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ടവരല്ല, നിങ്ങൾ പുറത്തേക്ക് വരേണ്ടുന്നവരാ എന്ന് പറഞ്ഞ യേശു കർത്താവ് അവരെ ഒരു വലിയ ദൗത്യം പരമേൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സാഹചര്യങ്ങൾ കൊണ്ട്, സമ്മർദ്ദങ്ങൾ കൊണ്ട് ഇനി മുൻപോട്ട് പോകാൻ കഴിയത്തില്ല എന്നുള്ള ചിന്താഗതി ഹൃദയത്തിൽ വെച്ച് പുലർത്തുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ വചനത്തിലൂടെ ദൈവം സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്ന വിഷയം നിങ്ങൾക്ക് ഇല്ലാത്തത്, ആ സ്വസ്ഥത, ആ സമാധാനം യേശു കർത്താവ് തരികയാണ്. ആ സമാധാനം തരുന്നത് ഭവനത്തിനകത്ത് വേണ്ടുവോളം ഭക്ഷിച്ച് പാനം ചെയ്ത് കിടന്നുറങ്ങാൻ വേണ്ടിയല്ല. ദൈവം നിങ്ങളെ ആക്കി വെച്ച ചില സ്ഥാനമുണ്ട്, ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ചില താലന്റുകളുണ്ട്, അത് ഭംഗിയായും വിശ്വസ്തമായും കൈകാര്യം ചെയ്യുവാൻ, വിനിയോഗം ചെയ്യുവാൻ കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ആലസ്യത്തിൽ മുൻപോട്ട് പോകുവാൻ താല്പര്യമില്ലാതെ ഒതുങ്ങിക്കൂടുവാൻ താല്പര്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ഒരു പുത്തൻ സമർപ്പണവും ഒരു പുത്തൻ തീരുമാനവും നമുക്ക് ആവശ്യമാണ്. ഇത്രയും യേശു കർത്താവ് പറഞ്ഞ അനന്തരമായി അവരോട് പറയുകയാണ്. യേശു പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി, പരിശുദ്ധ ആത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. എന്താണ് അവിടുത്തെ പ്രത്യേകത? ഈ വചനം വായിക്കുമ്പോൾ ആദമനെ സൃഷ്ടിച്ച് മണ്ണുകൊണ്ട് അവനെ മെനഞ്ഞ ശേഷം അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയ സർവശക്തൻ്റെ ആ പ്രത്യേക അനുഭവം, ആ പ്രവൃത്തി നമുക്കിവിടെ വെളിപ്പെട്ട് വരികയാണ്. ഈ ലോകത്തിൽ ഒരു സ്റ്റെപ്പെങ്കിലും മുമ്പോട്ട് വെക്കണമെങ്കിൽ നമ്മുടെ കഴിവ് കൊണ്ട് നടക്കത്തില്ല, നമ്മുടെ പ്രാപ്തി കൊണ്ട് നടക്കത്തില്ല, നമ്മുടെ അറിവ് കൊണ്ട് നടക്കത്തില്ല. സർവശക്തൻ്റെ ജീവശ്വാസം, പരിശുദ്ധ ആത്മാവിൻ്റെ നിയോഗം നമ്മുടെ മേൽ ഇല്ലാതെ ഒരു ചുവട് പോലും നമുക്ക് മുൻപോട്ട് വെക്കാൻ കഴിയത്തില്ല എന്നത് ഈ പകൽക്കാലം നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഉണങ്ങിയ അസ്ഥികൾ നിറഞ്ഞ താഴ്വാരം, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് പ്രവാചകനായ എസ്കേലിനോട് സർവശക്തനായ ദൈവം ചോദിക്കുന്ന സന്ദർഭം നമുക്ക് നന്നായിട്ട് അറിയാം. അവിടെ ഒരു വലിയ കാറ്റ് ഊതുകയാണ്, ഉണങ്ങിയ അസ്ഥികളെ ഒരുമിപ്പിക്കുന്ന, ഒരു വലിയ സൈന്യമാക്കി തീർക്കുന്ന ശക്തമായ ഒരു കാറ്റ് അവിടെ ഊതപ്പെടുകയാണ് എന്നതുപോലെ ഭയന്ന്
വിറങ്ങലിച്ചിരിക്കുന്ന ഈ ശിഷ്യസമൂഹത്തിന് മേൽ പരിശുദ്ധാത്മാവിൻ്റെ പുത്തൻ ഉണർവ് അവരുടെ മേൽ പകർന്ന് മഹത്തായ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരെ സജ്ജരാക്കുകയാണ്. ഈ പകൽ എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ മാനുഷികമായ കണക്കൂടലൊക്കെ പിഴച്ചു പോകാം, നമ്മളൊക്കെ അശക്തരാ, നമ്മളൊക്കെ ബലഹീനരാ. ഇന്ന് പകൽക്കാലം നമ്മെ ശക്തീകരിക്കുന്ന ആത്മസാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം നമ്മുടെ മേൽ നൽകി നമ്മെ ബലത്തോടും ധൈര്യത്തോടും ദൈവകൃപയോടും കൂടെ മുൻപോട്ട് നയിക്കുവാൻ എൻ്റെ യേശുവിൻ്റെ കരങ്ങൾ ശക്തമാണ്. ഈ പകൽക്കാലം ആ ദൈവകരങ്ങളിൽ നമ്മെ ഒന്ന് വിട്ടുകൊടുക്കുവാൻ ഇടയാകട്ടെ. കർത്താവേ, എനിക്ക് അങ്ങയുടെ സാന്നിധ്യം ആവശ്യമാണ്, എനിക്ക് അങ്ങയുടെ കൃപ ആവശ്യമാണ്. എൻ്റെ മാനുഷികമായ കണക്കൂട്ടുകൾ തെറ്റുകയാ, ഞാൻ പരിമിതി ഉള്ളവനാ, ഞാൻ അശക്തനാ. എൻ്റെ കർത്താവേ, അങ്ങയുടെ വലിയ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ നൽകി എന്നെ ഈ പ്രതിസന്ധി മറികടക്കുവാൻ എന്നെ പ്രാപ്തനാക്കണമേ, പ്രാപ്തയാക്കണമേ എന്ന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് എത്ര പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. നമ്മുടെ കണ്ണുകൾ ദൈവത്തിൽ വെച്ചാട്ട്, ഒരു നിമിഷം ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ഒരുമിച്ച് പ്രാർത്ഥിപ്പനിടയാകട്ടെ. കർത്താവേ, ഈ ലോകത്തിൽ പല സാഹചര്യങ്ങൾ കൊണ്ടും ഞങ്ങൾ ഭയമുള്ളവരായിട്ട് മാറുകയാണ്. ഈ പകൽക്കാലം അങ്ങയുടെ വലിയ സാന്നിധ്യം എനിക്ക് ആവശ്യമാണ്. ദൈവത്തിൽ ഏൽപ്പിച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ട്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഈ ലോകത്തിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ദിവ്യമായ സമാധാനത്തിനായി, സ്വസ്ഥതയ്ക്കായി ഞങ്ങൾ കർത്താവിനെ വാഴ്ത്തുന്നു. മുൻപോട്ടുള്ള വഴികൾ തിരിച്ചറിയുവാൻ കഴിയാതെ, ഭാവി ഇരുൾ അടഞ്ഞത് എന്ന് തോന്നിച്ച് ഒതുക്കപ്പെടുവാൻ, പരിമിതപ്പെടുവാൻ താല്പര്യപ്പെട്ട അനേക സന്ദർഭങ്ങൾ ഞങ്ങളുടെ വന്നിട്ടുണ്ട്. എന്നാൽ തകർന്ന ഇടത്തു നിന്ന് ഒരു പുതിയ തുടക്കം നൽകുവാൻ എൻ്റെ കർത്താവിന് കഴിയും എന്ന് ഞങ്ങൾ അറിയുന്നു. അവിടുത്തെ വലിയ സമാധാനം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി, ആ സന്തോഷത്തിൻ്റെ നിറവ് ഞങ്ങൾ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നൽകി, ഒരു പുത്തൻ തുടക്കത്തിലേക്ക്, ഒരു പുത്തൻ അധ്യായത്തിലേക്ക് ഞങ്ങൾ കടക്കുവാൻ ദൈവം ഞങ്ങളെ അധികാരപ്പെടുത്തണമേ. ഈ വചനം കേൾക്കുന്ന കുടുംബങ്ങൾ, ഈ വചനം കേൾക്കുന്ന വ്യക്തികൾ, കർത്താവേ, ജീവിതത്തിൽ നിരാശ വല്ലാതെ ബാധിച്ച്, ഭയം വല്ലാതെ അലട്ടി, മുൻപോട്ട് ചുവടുകൾ വെക്കുവാൻ കഴിയാതെ ഭാരപ്പെടുമ്പോൾ, യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ഈ പകൽക്കാലം അവർ സ്വതന്ത്രമാകുവാൻ, അവർ ശക്തരായിത്തീരുവാൻ, അവർ ബലമേറ്റെടുക്കുവാൻ, ദൈവകൃപ ഏറ്റെടുക്കുവാൻ, ഒരു പുത്തൻ വാതായനത്തിലേക്ക്, ഒരു പുത്തൻ അധ്യായത്തിലേക്ക് അവരുടെ കാൽച്ചുവടുകൾ വെക്കുവാൻ ദൈവരെ സജ്ജരാക്കണമേ, ദൈവരെ ശക്തീകരിക്കണമേ. അവിടുത്തെ ആത്മസാന്നിധ്യം ഈ നിമിഷം അവരുടെ മേൽ സ്വർഗം കൈമാറണമേ. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ നിമിഷം തന്നെ ഒരു പുത്തൻ സന്തോഷം, ഒരു ദിവ്യ സമാധാനം അവരുടെ ഹൃദയങ്ങളിൽ, അവരുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ ദൈവം പകരുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്തതുകൊണ്ട് സ്തോത്രം. പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചിരിക്കുന്നുണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ സ്തുതിനാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. എന്റെ സംഗീതവും ബലവും ഏറ്റവും അടുത്ത തുണയും, എന്റെ സംഗീതവും ബലവും ഏറ്റവും അടുത്ത തുണയും, ഏതോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. ഏതോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. എല്ലാ ഭാരങ്ങളും ചുമക്കും, എന്നും താങ്ങി എന്നെ നടത്തും. എല്ലാ ഭാരങ്ങളും ചുമക്കും, എന്നും താങ്ങി എന്നെ നടത്തും. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തു പാലിക്കും എന്നെ നിത്യം. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തു പാലിക്കുമെന്നേ നിത്യം. എൻ്റെ സംഗീതവും ബലവും ഏറ്റവും
மாடுத்தா துணையும் ஏதோராபத்திலும் ஏது நேரத்திலும் எனக்கென்னுமென் தேவமத்தே ஏதோராபத்திலும் ஏது நேரத்திலும் ஏதோராபத்திலும் ஏது நேரத்திலும் ஏனி